നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരികയാണ് രാജ്യം ചർച്ച ചെയ്യുന്ന ഹസ്ത്രാസ് കേസിൽ പുതിയ കണ്ടെത്തലുമായി ഉത്തർപ്രദേശ് പോലീസ് രംഗത്ത് പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതി ഇരയുടെ സഹോദരനുമായി നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പെൺകുട്ടിയുടെ സഹോദരന്റെ പേരുള്ള ഫോൺ നമ്പറിലേക്ക് പ്രതി 5 മാസത്തിനുള്ളിൽ 100-ലേറെ തവണ വിളിച്ചതായാണ് കോൾ റെക്കോർഡ് ഉദ്ധരിച്ച് പോലീസ് വ്യക്തമാക്കുന്നത് സഹോദരന്റെ ഫോണിൽ നിന്ന് ഒന്നാം പ്രതിയായ സന്ദീപുമായി പെൺകുട്ടി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ 13 മുതൽ 104 തവണയാണ് ഇരുവരും ഫോൺ വഴി സംസാരിച്ചത് പ്രതികളും പെൺകുട്ടിയും തമ്മിൽ നേരത്തെ തന്നെ ബന്ധമുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഫോൺ വിവരങ്ങൾ എന്നാണ് പോലീസ് പറയുന്നത് ഈ കോളുകൾ പലതും പോയിരിക്കുന്നത് പെൺകുട്ടിയുടെ ഗ്രാമത്തിന് 2 കിലോമീറ്റർ സമീപത്തുള്ള ചാൻപായിലെ മൊബൈൽ ടവർ ലൊക്കേഷന്റെ പരിധിയിൽ നിന്നാണ് പെൺകുട്ടിയുടെ സഹോദരന്റെ ഫോണിൽ നിന്ന് മുഖ്യപ്രതിയായ സന്ദീപിനെ 62 തവണയും വിളിച്ചിട്ടുണ്ട് കൂടാതെ 42 തവണ സന്ദീപിന്റെ ഫോണിൽ നിന്ന് തിരിച്ചും കോളുകൾ വന്നു എന്നും കോൾ റെക്കോർഡുകൾ ചൂണ്ടിക്കാട്ടി യുപി പോലീസ് വിശദീകരിക്കുന്നു അതേസമയം സന്ദീപും പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് പ്രതികളുടെ ബന്ധുക്കളും ആരോപിച്ചിട്ടുണ്ട് ജാതി സംഘർഷം ഉണ്ടാക്കാൻ രാഷ്ട്രീയക്കാർ പെൺകുട്ടിയുടെ കുടുംബത്തെ ഉപയോഗപ്പെടുത്തുകയാണ് സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് പ്രതികളെ അനുകൂലിക്കുന്ന ഉന്നത ജാതിക്കാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഇതിനിടെ പെൺകുട്ടി ആദ്യ മൊഴിയിൽ ബലാത്സംഗം നടന്നെന്ന് പറഞ്ഞില്ല എന്നാണ് പോലീസ് വിശദീകരണം നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ മൊഴിയിൽ ബലാത്സംഗം നടന്നു എന്ന് പറഞ്ഞു ആശുപത്രി മാറ്റാൻ രക്ഷിതാക്കൾ അനുവദിച്ചില്ല എന്നും പോലീസ് വിശദീകരിക്കുന്നു ഹസ്ത്രാസ് കൊലപാതകത്തിൽ യുപി സർക്കാർ നിയോഗിച്ച SIT സംഘം ഇന്ന് അന്തിമ റിപ്പോർട്ട് നൽകേണ്ടതാണ് എന്നാൽ അന്തിമ റിപ്പോർട്ട് നൽകാൻ 10 ദിവസത്തെ അധിക സമയം അനുവദിച്ച് ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവായി പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്ത സംഘം പെൺകുട്ടി ആക്രമണത്തിന് ഇരയായ പ്രദേശവും സന്ദർശിച്ചിരുന്നു ഹസ്ത്രാസ് കേസിൽ കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി ഇടപെട്ടിരുന്നു സംഭവം ഞെട്ടിച്ചുവെന്ന അഭിപ്രായത്തോടെയായിരുന്നു സുപ്രീംകോടതി കേസ് പരിഗണിച്ചത് പെൺകുട്ടിയുടെ കുടുംബത്തിന് എല്ലാ നിയമസഹായവും ഉറപ്പാക്കും മുതിർന്ന അഭിഭാഷകന്റെ സേവനം ആവശ്യമെങ്കിൽ പേര് നിർദ്ദേശിച്ചാൽ അതും പരിഗണിക്കാമെന്നും കോടതി അറിയിച്ചിരുന്നു കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷണമോ SIT അന്വേഷണമോ വേണമെന്ന് ആവശ്യപ്പെട്ട് 100-ഓളം അഭിഭാഷകരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷണം ആവാമെന്ന നിലപാടാണ് യുപി സർക്കാർ കോടതിയിൽ കൈക്കൊണ്ടത് വലിയ അക്രമങ്ങൾ ഉണ്ടാകുമെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു പെൺകുട്ടിയുടെ മൃതദേഹം രാത്രി തന്നെ സംസ്കരിച്ചത് എന്ന് യുപി സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വിശദീകരിച്ചിരുന്നു കേസ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെച്ച കോടതി നിലവിലെ സാഹചര്യങ്ങളെ കുറിച്ച് വിശദമായ സത്യവാങ്മൂലം നൽകാൻ യുപി സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത